നവകേരള സദസ്സിനായി സർക്കാർ ധൂർത്തടിക്കുന്ന പണമുണ്ടെങ്കിൽ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാമെന്ന് ബി ജെ പി നേതാവ് സുരേഷ് ഗോപി പറയുന്നു. ജനകീയ സമരങ്ങൾ ശക്തി പ്രാപിക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുകയാണ്. സ്വന്തം ജീവിതം സ്തംഭിപ്പിച്ച് സർക്കാരിനെതിരെ സമരം നടത്താൻ ജനം തയ്യാറാകണമെന്നും സുരേഷ് ഗോപി പറയുന്നു. നവകേരള സദസ്സിനെതിരെ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നടപടിയെ സുരേഷ് ഗോപി പിന്തുണച്ചു. ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ അത് ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. സംസ്ഥാനത്തെക്കുറിച്ച് പിന്നെ പ്രത്യേകം പറയേണ്ടതില്ലെന്നും വെറും വാചകമടിയും തള്ളും മാത്രമാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു. പിന്നെ ഇപ്പോഴത്തെ പുതിയ രാക്ഷസ വാഹനത്തെ ചെളിയിൽ നിന്നും തള്ളിക്കയറ്റുന്നതും അങ്ങനെ കുറേ തമാശകളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വാഹനത്തെ ഏതായാലും താൻ കുറ്റം പറയുന്നില്ല, അതൊക്കെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊക്കെ അവർക്കുള്ള ചില സൂചനകളാണെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട്. പെട്രോളിനും ഡീസലിനും വില കൂട്ടിയെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയവരാണ് ഇപ്പോൾ 2 രൂപ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് പോലും അവർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല. ഇതിനെതിരെ ജനങ്ങൾ മുന്നോട്ട് വരണം. പെട്രോളും ഡീസലും അടിക്കുമ്പോൾ ചുമത്തുന്ന 2 രൂപ ചുങ്കം തരാൻ തയ്യാറില്ലെന്ന് എല്ലാവരും പറയണം. പറ്റുമെങ്കിൽ ഒരാഴ്ച എല്ലാവരും പെട്രോൾ അടിക്കാതെ ഇരിക്കണം. സ്വന്തം ജീവിതം സ്തംഭിപ്പിച്ച് വേണം ഇതിനെതിരെ സമരം നടത്താനെന്നും അദ്ദേഹം പറയുന്നു. ഈ മണ്ണ് നിങ്ങളുടെ അപ്പൻ്റെ വകയാണെന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കണം. ജോലിക്കാരെ മാത്രമാണ് നിങ്ങൾ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കുന്നത്. ഈ മണ്ണും രാജ്യവും ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല, നമ്മുടെ എല്ലാവരുടെയും വകയാണെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞു നിർത്തിയത്. അവസാനം അദ്ദേഹം പറഞ്ഞ കാര്യം കുറേ നാളുകളായി ജനങ്ങൾ നരേന്ദ്രമോദിയോടും അമിത്ഷായോടും പറയുന്നുണ്ട്, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബി ജെ പിയിലായതുകൊണ്ട് സുരേഷ് ഗോപി അത് കേൾക്കാത്തതാണ്, അല്ലെങ്കിൽ കേട്ട പോലെ ഭാവിക്കാത്തതാണ്. 5 വർഷം കൂടുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജോലിക്കാർ മാത്രമാണ് കേന്ദ്ര മന്ത്രിസഭയെന്നും അദ്ദേഹം സൗകര്യപൂർവ്വം മറക്കുന്നു. എന്തായാലും സുരേഷ് ഗോപി എന്ന ബി ജെ പിയുടെ മുൻ പാർലമെൻ്റ് അംഗം പറഞ്ഞതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടെ ആ കാര്യം വിളിച്ചു പറയാം. ഈ മണ്ണും ഇന്ത്യയും ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല. തൃശ്ശൂരും കേരളവുമൊക്കെ ഞാൻ എടുക്കും എന്ന് പറയുന്നതിന് മുമ്പ് ഈ കാര്യം എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്.